വളരെ ചെറിയ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു, അൽ ഫാജിറു റാജി ബി റഹ്മത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ആശയുള്ള ആഗ്രഹമുള്ള ഒരു മോശപ്പെട്ട മനുഷ്യൻ, തെമ്മാടിയായ ആള്, അഖ്റബു അവൻ ഏറ്റവും അടുത്തവനാണ്, ഇലല്ലാഹി തആല അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, മിനൽ ആബിദിൽ മുഖിനിത്തി ഒരു ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിപ്പിക്കുന്ന ആബിദായ ഇബാദത്ത് ചെയ്യുന്ന ആള്, അദ്ദേഹത്തെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്തതാരാണ്? മോശപ്പെട്ട. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആശയുള്ള ആളാണ് ഏറ്റവും അടുത്തയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സമകാലീന സാഹചര്യത്തിൽ വളരെയേറെ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ഹദീസാണിത്. കാരണം ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്ന, അഞ്ചു നേരം നിസ്കാരമുള്ള, ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പല ആളുകളും മോശപ്പെട്ട ആളുകളെ, നിസ്കരിക്കാത്ത ആളുകളെ കാണുമ്പോൾ അവനെ നരകത്തിന്റെ വിറകുകൊള്ളിയാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ അവനെ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ആളാക്കി മാറ്റുന്ന ഒരു പ്രവണത നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ആർക്കും ആരെയും മാറ്റാനുള്ള അവകാശമില്ല. ഒരു അഞ്ചു നേരം നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അവൻ സ്വർഗത്തിന്റെ അവകാശിയും, അതല്ല തെറ്റുകൾ മാത്രം ചെയ്ത് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ അവൻ നരകത്തിന്റെ അവകാശിയുമാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആരും ഏൽപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആ മനുഷ്യൻ, തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ തൗബ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബ് അത് സ്വീകരിക്കുകയും അവനെ ഒരു നല്ല മനുഷ്യനായി മാറാനുള്ള അവസരവും ഉള്ള ഈ ഒരു സമയത്ത്, അങ്ങനെയാകുമ്പോൾ ഒരിക്കലും അയാളെ തെറ്റു പറയാനോ മോശപ്പെടുത്താനോ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കാനോ നമുക്ക് അർഹതയില്ല. ഇൻഷാല്ലാ അടുത്ത രണ്ട് എപ്പിസോഡുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന രണ്ട് ചരിത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട രണ്ട് ചരിത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ നൽകട്ടെ. ഇത് നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.